നിങ്ങൾക്ക് ഈ ചുറ്റുപാട് കണ്ടാൽ മനസ്സിലാവും നമ്മളിന്ന് കേരളത്തിലല്ല എന്ന്. ഞാൻ അവിടെ ഭവിത്, നമ്മളിന്ന് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചാർമിനാറിൻ്റെ അടുത്താണ്. ചാർമിനാറിനെ പറ്റിയാണ് നമ്മളിന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ മുന്നിലുള്ളത് ചാർമിനാർ ആണെങ്കിലും ഇതിന് ചുറ്റും കുറേ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റി വന്നു കഴിഞ്ഞാൽ കുറേ നമുക്ക് അടുത്ത് തന്നെ കുറേ കുറേ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ക്രൗഡറാണ് ഈ കാണുന്ന പോലെ തന്നെ. 1591 മുഹമ്മദ് ക്വലി കുത്തബ് ഷാ ബിൽഡ് ചെയ്തതാണ് ഈ കാണുന്ന ചാർമിനാർ. കുത്തബ് ഷാഹി ഓഫ് കൊൽക്കണ്ട ഡൈനാസ്റ്റിയിലെ 5th സുൽത്താനായിരുന്നു അദ്ദേഹം. നമ്മളിനി അതിനെ ചാർമിനാറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. കണ്ടോ, നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ എത്തി. 1591 ഈ ബിൽഡിംഗ് അദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആ കാണുന്നത് ചാർമിനാർ ദവാഖാനയാണ്, അതായത് ഇപ്പോഴത്തെ ചാർമിനാർ യുനാനി ഹോസ്പിറ്റലാണ് കാണുന്നത്. 1810 ആ ഹോസ്പിറ്റൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്തോട്ട് പോകും തോറും ഇങ്ങനെ ക്രോസിംഗ് സ്ട്രീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് ഷോപ്പിങ്ങിന് സാധ്യതകളുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അടുക്കും തോറും നമുക്ക് ചാർമിനാർ കാണാൻ പറ്റാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാർമിനാർ എന്ന് പറഞ്ഞാൽ തന്നെ 4 പില്ലറുകൾ എന്നാണ് ഉർദുവിലർത്ഥം. അതുകൊണ്ടാണ് ഈ ബിൽഡിങ്ങിന് ചാർമിനാർ എന്ന പേര് വന്നത്. നമുക്കിനിയും കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇത് നമുക്കിവിടെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും തോന്നുന്നു. ഷോപ്പിങ്ങിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ചാർമിനാറിൻ്റെ ഭാഗങ്ങൾ അടുത്ത് പോകുന്നവരും കാണാതാവുകയാണ് ചെയ്യുന്നത്. ആ യുനാനി ഹോസ്പിറ്റൽ ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ ഗേറ്റ് വന്നത് ഇടതുവശത്തായിട്ട്. ഇതാണ് മക്കാം മസ്ജിദ്. 1614 സുൽത്താൻ മുഹമ്മദ് കുത്തബ് ഷാ തുടങ്ങി വെച്ച ഈ മോസ്ക് 1693 ഔറംഗസീബാണ് കംപ്ലീറ്റ് ചെയ്തത്. വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും നമ്മളെ മുന്നിലുള്ള അല്ലെങ്കിൽ ആ ഈ പിന്നിലുള്ള മോസ്ക് ഇന്ത്യയിലെ 1 of the largest മോസ്ക്കാണ്. നിസ്കാരത്തിൻ്റെ സമയത്ത് 10,000 ആൾക്കാരെ വരെ ഒക്കുപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ മോസ്കിനുണ്ട്. നമ്മൾ ഈ ഈ മോസ്കിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് ചാർമിനാറിൻ്റെ വ്യൂവും കിട്ടും. ഇതിനകത്ത് നിന്നായിരിക്കണം റോട്ടിനേക്കാളും കൂടുതൽ വ്യൂകളുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ആരും മിസ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ മസ്ജിദിനകത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ലിക്ക പറഞ്ഞു 1 country 1 God എന്ന്. ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചാർമിനാറിട്ട് പോകുമ്പോൾ ഒരു ഡൈവേഷൻ എടുത്തതാണ്. ഈ വീഡിയോയുടെ അവസാനം ചാർമിനാർ തന്നെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ മസ്ജിദ്. റൈറ്റ് സൈഡിൽ നിസാമിൻ്റെയും നിസാമിൻ്റെ ഫാമിലിയുടെ ഖബറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ നല്ല മനുഷ്യന്മാരെ നമുക്ക് ഈ സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സയ്യിദ് ഫ്രം ബാംഗ്ലൂർ, പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇത് ഖബറാണ്. നമുക്ക് കുറച്ചധികം മെറ്റീരിയൽസ് റെഫർ ചെയ്യാനുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞു തന്നു. തിരിച്ചു പോയിട്ട് നോക്കാനുള്ളതാണ്. നമുക്ക് ഉള്ളോട്ടൊന്ന് കയറി നോക്കാം. നിസാംസ് ഫാമിലിയുടെ ഖബറാണ് ഈ കാണുന്നത്. ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഇവിടെയുണ്ട്. 8th നിസാമിൻ്റെ വരെ ഖബർ ഇവിടെയാണ് അടക്കിയതെന്ന് തോന്നുന്നു. നിസ്കരിച്ച് വരികയാണ് എൻ്റെ ബാക്കിൽ. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. ക്യാമറാസ് ആർ നോട്ട് അലൗഡ് ഇൻ സൈഡ്. പക്ഷെ നമുക്ക് ആ സ്പേസിൻ്റെ ഹൈറ്റും വോളിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിന്ന്. നമ്മൾ മസ്ജിദ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ ഫ്രെയിം നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. ചാർമിനാർ ദവാഖാനയുടെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ് കാണുന്നത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ വീണ്ടും ചാർമിനാറിൻ്റെ സൈഡിലേക്ക് പോവാണ്, മക്ക മസ്ജിദ് നിന്ന്. ഇതാ നമുക്ക് ആ മുന്നിൽ ചാർമിനാർ കാണാൻ പറ്റും. ഈ വേക്കൻ്റ് സ്പേസിലൊരു ബിൽഡിംഗ് കാണുന്നതിലും എത്രയോ ഭംഗിയാണ് ഈ ആൾക്കാരിടയിലൂടെ ഈ ബിൽഡിംഗ് കാണുന്നത്. '1591 മുഹമ്മദ് ക്വൽ കുത്തബ് ഷാ ബിൽഡ് ചെയ്ത ഈ ബിൽഡിംഗ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ബാഗ്മതിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന ഭംഗിയുള്ള ചാർമിനാർ.
ഞങ്ങൾ അതിന്റെ ഉള്ളൊക്കൊന്ന് കേറി കണ്ടു പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം നമ്മൾ അത് എടുത്തിട്ടില്ല അറിയില്ലായിരുന്നു ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.